നാട്ടുകാരെ, എല്ലാവർക്കും ദീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകളുടെ മൂന്ന് ശരീര ഭാഗങ്ങളിൽ സംഭവിക്കുന്ന വ്യത്യാസത്തിനെ പറ്റിയിട്ടാണ്. ഈ മൂന്ന് ഭാഗത്തും വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് പ്രഗ്നൻസി ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ മൂന്ന് ചേഞ്ചസിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ബോഡിയിൽ പ്രത്യക്ഷത്തിൽ വരാതെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ സോ കോൾഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലാതെയും പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പിരീഡ് ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇനി ഇൻ കേസ് നിങ്ങളുടെ പിരീഡ് ഡേറ്റിൽ തന്നെ നിങ്ങൾക്ക് ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ്ങിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണോ, പീരിയഡ്സിന് എപ്പോഴും ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ ബ്ലീഡിംഗ് വളരെ കുറവാണെങ്കിലും ഒന്നുകൂടി നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് പേര് ചെറുതായിട്ട് ബ്ലീഡിംഗ് വന്നതിന് ശേഷം ത്രട്ടേൺഡ് മിസ് കാരേജിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായതിന് ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പോസിറ്റീവ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇൻഫർമേഷൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് യൂട്രസിൽ ചേഞ്ചസ് വരുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും പ്രത്യക്ഷമായിട്ട് ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തില് മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ ശരീര ഭാഗങ്ങളിലുണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റിയിട്ടും വീഡിയോസ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനാണ്. നമ്മുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടോ ഇല്ലയോ, നമ്മുടെ ബോഡി ഹെൽത്തി ആണോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ബോഡി ചേഞ്ചസിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സംസാരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡി ചേഞ്ചസിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ വജൈനയ്ക്ക് ചുറ്റുമുള്ള ആ കളറിലെ ചേഞ്ചസ് വ്യത്യാസം ഉണ്ടാവുക. നമ്മുടെ വജൈന എന്ന് പറയുന്നത് ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ വജൈന എന്ന് പറയുന്നത്. ഈ ഒരു വജൈനയുടെ ആ ഒരു ഓപ്പണിങ്ങിന് ചുറ്റുമുള്ള ഒരു സ്കിന്നുണ്ട്, ലാബിയ എന്ന് പറയുന്ന ഒരു പോർഷൻ. ലാബിയയുടെ ഇന്നർ പോർഷനും ഔട്ടർ പോർഷനിലും കളറിൽ വ്യത്യാസം വരിക. നിങ്ങൾ പ്രഗ്നന്റ് ആകാത്ത ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ആ കളറ് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ നിങ്ങൾ ആ കളറ് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറായിരിക്കും. ഒന്നില്ലെങ്കിൽ പിങ്കിഷ് ആയിട്ടുള്ള ഒരു കളറോ, അല്ലെങ്കിൽ ചിലർക്കെന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ചൊന്ന് ലൈറ്റ് ആയിട്ടുള്ള, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കൂടിയോ കളറോ ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ നിങ്ങൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഈ വീഡിയോസ് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പരിശോധിച്ച് നോക്കുക, അവരുടെ ആ ഒരു പോർഷന്റെ കളർ എന്ന് പറയുന്നത് പർപ്പിളോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള ഒരു ഷേഡ്. ഡാർക്ക് ബ്ലൂ എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഡാർക്ക് ബ്ലൂ അല്ല കേട്ടോ, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള പർപ്പിളോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറിലോട്ട് ഇത് ഫോം ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും സെർവിക്സിലോട്ടും നമ്മുടെ യൂട്രസിലോട്ടും വജൈനിലോട്ടും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് ഉണ്ടാകും. വജൈനയിലെ അകത്തെ കൂടിയ മറ്റുള്ള ബാക്ടീരിയാസ് ഒക്കെ കടക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ആ ഒരു പോർഷൻ ഹെൽത്തി ആയിട്ട് വെക്കുന്നതിനും മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആവുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ബ്ലഡ് സർക്കുലേഷൻ ആ ഭാഗത്തോട് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് ലാബിയയുടെ ആ ഒരു പോർഷനിലെ കളർ ചേഞ്ചസ് ഉണ്ടാവുന്നത്. പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു ചേഞ്ചസ് വിസിബിൾ ആകും. ചിലർക്ക് ആദ്യത്തെ മാസങ്ങളിൽ തന്നെ പ്രഗ്നൻസിയുടെ ആ ഒരു പീരിയഡ് ഡേറ്റ് മിസ് ആകുന്ന ആ സമയത്ത് തന്നെ ഈ ചേഞ്ചസ് വിസിബിൾ ആണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ വിസിബിൾ ആയിട്ടില്ലെങ്കിലും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവർക്ക് ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ തീരാറാകുമ്പോഴോ സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ തുടക്കത്തിലോ ഈ ഒരു ചേഞ്ചസ് പ്രത്യക്ഷത്തിൽ തന്നെ വിസിബിൾ ആവുകയും ചെയ്യും കേട്ടോ. ഇതാണ് ഉണ്ടാവുന്ന ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് വിസിബിൾ വെയിൻസ് നമ്മുടെ ബ്രസ്റ്റിൽ വരിക. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ബ്രസ്റ്റ് പരിശോധിക്കുക. നമുക്ക് ബ്രസ്റ്റ് പരിശോധിച്ചാൽ തന്നെ ഒരുമാതിരി നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. ബ്രസ്റ്റിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു കുളിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളൊന്ന് ബ്രസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക. ബ്രസ്റ്റിൽ എങ്ങനെയാണ്, ആ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയയിൽ കറുപ്പുണ്ടോ, നിപ്പിളിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ ആ ബ്രസ്റ്റിന് ചുറ്റുമുള്ള ഭാഗത്ത് വെയിൻ തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കുക. പെട്ടെന്ന് സഡൻ ആയിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് വെയിൻ അവിടെ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ സൂചനയാണ്. എന്തുകൊണ്ട് അങ്ങനെ വെയിൻസ് തെളിഞ്ഞു വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്രസ് പ്രിപ്പയർ ആവുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ആ ഒരു ബ്രസ്റ്റും കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്നു. ചിലവർക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ കൊളസ്ട്രോൾ ലീക്ക് ചെയ്യാറുണ്ട്. അതായത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിക്കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ നിന്ന് വരുന്ന ലിക്വിഡാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടിയിട്ടുള്ളവർക്ക് ആ ഒരു കണ്ടീഷനിൽ അത് ലിക്വിഡ് പുറത്തേക്ക് വരുമെങ്കിലും
പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ ഒരു കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് പ്രിപ്പയർ ആകുമ്പോഴാണ് ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പച്ച കളറിൽ വെയിൻസ് അവിടെ തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം, ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ആകണമെങ്കിൽ ബ്രസ്റ്റിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവിടെയുള്ള ഗ്ലാൻസിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിലോട്ട് ഉണ്ടാവണം. ബ്രസ്റ്റിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും നോർമലി ഉണ്ടായിരുന്ന ബ്ലഡ് സർക്കുലേഷനെ അപേക്ഷിച്ച് കുറേയും കൂടി ശക്തമായിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ കൂടി ഇൻക്രീസ് ആയിട്ടുള്ള ലെവലിലായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നത്. ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോഴേക്കും അവിടെയുള്ള ഞരമ്പുകളൊക്കെ ഒന്ന് വിസിബിൾ ആവാനായിട്ട് തുടങ്ങും. കാരണം കൂടുതൽ ഫോഴ്സിൽ ബ്ലഡ് സർക്കുലേഷൻ പോകുമ്പോഴേക്കും ഞരമ്പുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ വിസിബിൾ ആകും. നമുക്ക് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണല്ലോ അത്. അതായത് നമുക്ക് പെട്ടെന്ന് അവിടെയുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിയാം, അതുപോലെ നമുക്ക് വേദനയൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു പോർഷൻ ആണത്. അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള പോർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഈ ഒരു വ്യത്യാസം വളരെ വിസിബിൾ ആയിട്ട് വളരെ നേരത്തെ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഹാർട്ട് പാൽപിറ്റേഷൻ ആണ്, നമ്മുടെ ഹൃദയമിടിപ്പിലുണ്ടാവുന്ന വ്യത്യാസം. നമ്മൾ ഈ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുമ്പോഴേക്കും ഈ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത് ഹാർട്ടിൽ നിന്നാണല്ലോ ആ പമ്പിങ് നടക്കുന്നത്. അപ്പോൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ആ ഒരു നോർമലി ഉണ്ടായിരുന്നത് എത്രയാണോ ബ്ലഡ് സർക്കുലേഷൻ, അതിനേക്കാൾ ഒരു 30-40% വരെ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ഇൻക്രീസ് ആവുന്നു. ഇങ്ങനെ ഇൻക്രീസ് ആവണമെങ്കിൽ ഹാർട്ട് ഒരുപാട് ഫാസ്റ്റായിട്ട് അവിടെ പ്രവർത്തിക്കണം. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇടയ്ക്ക് ഹാർട്ടിന്റെ ഒരു ബീറ്റ് നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പൊ നോർമലി ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല, പക്ഷേ 24/7 നടക്കുന്ന ഒരു പ്രവർത്തനമാണത്. നമ്മൾ കൈ വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹൃദയം ഇടിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ചില ചില കണ്ടീഷൻസിൽ ഹൃദയമിടിപ്പ് നമുക്ക് തന്നെ ഫീല് ചെയ്യും. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക. അങ്ങനെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ടയേർഡ് ആകുമ്പോൾ അവസരങ്ങളിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ പോകേണ്ടത് വളരെയധികം കൂടുതലായിട്ടാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഹാർട്ട് കുറേ കൂടി എഫക്റ്റീവായിട്ട് അവിടെ പമ്പിങ് നടത്തും. ഏർലി പ്രഗ്നൻസിയുടെ സമയത്ത് കുഞ്ഞിനെ ഒന്ന് നറീഷ് ചെയ്തും സപ്പോർട്ട് ചെയ്തൊക്കെ കൊടുക്കണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് അവിടെ വേണം. അപ്പോൾ ഏർലി പ്രഗ്നൻസി സമയത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്തോ നമുക്ക് ഹൃദയമിടിപ്പ് നല്ലതുപോലെ അങ്ങോട്ട് ഫീൽ ചെയ്യുക. അതായത് കുറച്ചൊരു 5-8 തവണയെങ്കിലും ആ ഒരു മിടിപ്പ് നമുക്ക് അനുഭവപ്പെടും. ഒരുപാട് പേർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നോർമലി പലർക്കും ഉണ്ടാകുന്നൊരു വ്യത്യാസമാണത്. പക്ഷേ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പ്രഗ്നൻസി ആകുന്ന സ്ത്രീകളിൽ ഈ ഒരു ഹാർട്ടിന്റെ ആ ഒരു മിടിപ്പ് ഉണ്ടാകുന്നതിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ ഒരു തോത് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പൊ നോർമലി നമുക്ക് 1 മാസത്തിൽ ചിലപ്പോൾ 1 തവണയോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ചിലപ്പോൾ 1 തവണയുമാണ് ഇത് അനുഭവപ്പെടുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ 1 തവണ അങ്ങനെ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഈ ഹൃദയമിടിപ്പ് ഫീല് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പലപ്പോഴും പ്രഗ്നൻസി അവിടെ ആയതിന്റെ സൂചനയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള 3 വ്യത്യാസങ്ങളാണ് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് വളരെ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്ന ലക്ഷണങ്ങളും മാറ്റങ്ങളും എന്ന് പറയുന്നത് കേട്ടോ. ഈ ലക്ഷണങ്ങളും മാറ്റങ്ങളും നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. തുടക്കത്തിലെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്ട്രെസ്ഡ് അല്ലാതെ ഹാപ്പി ആയിട്ടിരുന്ന് ആ ഒരു ടൈം നിങ്ങൾ എൻജോയ് ചെയ്യുക കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് 1 ദിവസം നിങ്ങൾ ടെൻഷൻ അടിച്ച് അതൊരിക്കലും ഇംപ്ലാന്റേഷൻ ഫെയിലാക്കില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ടെൻഷൻ ആകുന്നുണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിലാക്കും. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. ഒരുപാട് പഴയ വീഡിയോസിൽ നിങ്ങൾ കമന്റ്സ് ഇടുമ്പോഴേക്കും പല കമന്റ്സും എനിക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പഴയ വീഡിയോസിന് താഴെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ലേറ്റസ്റ്റ് ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് ആ വീഡിയോയുടെ താഴെ ഈ കമന്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക കേട്ടോ. ലേറ്റസ്റ്റ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിന്റെയും താഴെ കമന്റ് ഇടണ്ട. എന്നാണോ അന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തത് ആ വീഡിയോക്ക് താഴെ മാത്രം നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.